മക്കൾ ഉപേക്ഷിച്ച കിടപ്പ് രോഗിയായ വയോധികയുടെ സംരക്ഷണം ഏറ്റെടുത്ത ഗ്രാമപഞ്ചായത്തും ജനമൈത്രി പോലീസും. ഇടത്തിരുത്തി മൂന്നാം വാർഡിൽ താമസിക്കുന്ന പള്ളത്ത് പരേതനായ പുഷ്പാംഗത്തിന്റെ ഭാര്യ 72 വയസ്സുള്ള പുഷ്പാവതിക്കാണ് മക്കൾ ഉപേക്ഷിച്ചതിനെ തുടർന്ന് ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് അധികൃതരും കൈപ്പമംഗലം ജനമൈത്രി പോലീസും ചേർന്ന് സംരക്ഷണം ഒരുക്കിയത്. മൂന്ന് മക്കളുള്ള പുഷ്പാവതി വീട്ടിൽ തനിച്ചാണ് താമസിച്ചിരുന്നത്. മൂത്ത മകനും രണ്ടാമത്തെ മകളും വിദേശത്തും മറ്റൊരു മകൾ കുടുംബവുമൊത്ത് ഇരിങ്ങലക്കുടയിലുമാണ് താമസിക്കുന്നത്. കുറച്ചുകാലമായി കിടപ്പിലായിരുന്ന പുഷ്പാവതിയെ അസുഖം കൂടിയതിനെ തുടർന്ന് മൂന്നാം വാർഡ് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലാണ് കാരാഞ്ചിറ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അഡ്മിറ്റ് ചെയ്യേണ്ടി വരുമെന്നും കൂടെ ആളില്ലാതെ അഡ്മിറ്റ് ചെയ്യാനാകില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചതോടെ മക്കളെ മൂവരെയും വിവരം അറിയിച്ചിരുന്നു. മക്കൾ പരസ്പരം പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാവുകയായിരുന്നു. ഒരു ഹോം നഴ്സിനെയും നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും മക്കൾ അതും സമ്മതിച്ചില്ല. വിവരമറിഞ്ഞതിനെ തുടർന്ന് കൈപ്പമംഗലം പോലീസ് മക്കളെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. അവസാനം അമ്മയെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന് മക്കൾ തീർത്തു പറഞ്ഞു. ഇതോടെ ആരുപേക്ഷിച്ചാലും ഈ അമ്മയെ സംരക്ഷിക്കുമെന്ന ഉറപ്പുമായി ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്തും കൈപ്പമംഗലം ജനമൈത്രി പോലീസും മുന്നിട്ടിറങ്ങുകയായിരുന്നു. മക്കൾക്ക് വരെ വേണ്ടാത്ത അച്ഛനെ അമ്മയെയും സംരക്ഷിക്കാൻ ആ നാട്ടിലെ ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വളരെ എല്ലാവരും വളരെ ശ്രദ്ധിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ നമ്മുടെ ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് എല്ലാ കാലത്തും മുന്നിട്ട് പ്രവർത്തിച്ചിട്ടുള്ള പഞ്ചായത്താണ്. ആ പ്രവർത്തനം തുടർന്നും ഞങ്ങൾക്ക് നടത്തും. ഞങ്ങൾക്ക് അതിനുള്ള പ്രോത്സാഹനം വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നായാലും ഇപ്പോൾ കൈപ്പാങ്ങളം പോലീസ് ഞങ്ങൾക്കൊപ്പം ഇവിടെയുണ്ട്. വാർഡ് മെമ്പർ MS നിഖിലും ആശാ വർക്കർ അംബികയും മാറി മാറി ആശുപത്രിയിൽ കൂടെ നിന്ന് പരിചരിച്ചു. 4 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം പുഷ്പാവതിക്ക് അസുഖം കുറഞ്ഞു. കോവിഡ് സമയമായതിനാൽ അഗതി മന്ദിരങ്ങളിൽ പുതിയ ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ലെങ്കിലും കൈപ്പമംഗലം ജനമൈത്രി പോലീസ് പുഷ്പാവതിയുടെ അവസ്ഥ ബോധ്യപ്പെടുത്തി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ ദയാ അഗതി മന്ദിരം ഭാരവാഹികളായ ജലീലും ഭാര്യ നസീമയും പുഷ്പാവതിക്ക് സൗജന്യമായി താമസവും പരിചരണവും നൽകാമെന്ന് സമ്മതിക്കുകയായിരുന്നു. തുടർന്ന് പുഷ്പാവതിയെ ദയയിലേക്ക് മാറ്റി. പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ജില്ലാ കളക്ടർ സാമൂഹ്യനീതി വകുപ്പ് തുടങ്ങിയവർക്ക് പരാതി നൽകി. വയോധികയും കിടപ്പ് രോഗിയുമായ തന്നെ മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മക്കൾക്കെതിരെ കേസെടുക്കുമെന്ന് കൈപ്പമംഗലം പോലീസ് അറിയിച്ചു. ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വാർഡ് മെമ്പർ MS നിഖിൽ, കൈപ്പമംഗലം SI നവീൻ ഷാജ്, ASI CK ഷാജു, SCPO മുഹമ്മദ് റാഫി, ജനമൈത്രി അംഗം ഷമീർ എളയടത്ത്, പൊതുപ്രവർത്തകൻ പ്രശോഭിതൻ മുനപ്പിൽ, വാർഡ്തല ജാഗ്രതാ സമിതി തുടങ്ങിയവരുടെ ഇടപെടലിലൂടെയാണ് പുഷ്പാവതിക്ക് സംരക്ഷണം ഒരുക്കിയത്.